हाई फ्रेंड्स वेलकम बैक टू हाईफास् किचन वर्ल्ड या बीफ वरटटी अब पड़े रीती बीफ वरटटी एने नोक अंत सब्सक्रैब सब्सक्रैब ई वीडियो निष्टा लाइक अब या बीफेड़े कूड़ीट बीफाणी अब पचमुग् तक उड़ी चेर्तें और अर को बीफिले रु उ രണ്ട് തക്കാളിയും പിന്നെ ഒരു നാല് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മുളകുപൊടി മുളകുപൊടി എത്രയാണോ ചേർത്ത് കൊടുക്കുന്നത് അതിന്റെ ഇരട്ടിയാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറുനാരങ്ങ നീര് എടുത്തിട്ടുണ്ട് അതുകൂടി നാനിതിലേക്ക് കുരുവില്ലാതെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരുപാട് ഓയിലിൽ ഇങ്ങനെ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിട്ടല്ല കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെ അവർ ഒരുമിച്ചൊരു ചട്ടിയിലൊക്കെ ചെയ്ത് പുരട്ടിയിട്ടാണ് ചെയ്യുന്നത് അത് ഞാനിപ്പോൾ കുക്കറിൽ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കുറച്ച് ടൈം മാറ്റി വെക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോഴും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കാരണം അടുക്കി പിടിക്കാതിരിക്കാനാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം ഇത് അടുപ്പിലേക്ക് മാറ്റാം അതിനു മുന്നേ ഞാൻ കുറച്ച് നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നാടൻ രീതിയിൽ വെക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഇപ്പോൾ തന്നെ ആഡ് ചെയ്യാം അപ്പോൾ വളരെ എളുപ്പമാണ് ഈ ഒരു ഗ്രേവി ഇല്ലാത്തൊരു കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത് കാരണം ഇത് നന്നായിട്ട് വറ്റി വരും നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി പെട്ടെന്ന് തന്നെ നമുക്ക് ബീഫ് വരട്ടിയത് തയ്യാറാക്കാം അപ്പോൾ വിസിൽ വന്നതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് വിസിലൊക്കെ പോയി തണുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് ഞാൻ തുറന്ന് നോക്കുന്നത് അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല കറി ലീഫ് എന്താ പറയുക ഉള്ളിയും തക്കാളിയും ലീഫൊക്കെ എല്ലാം ഒരേ രീതിയിൽ നന്നായിട്ട് വഴറ്റിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവരും സേഫായിട്ടിരിക്കുക മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ